പ്രിയമുള്ള സുഹൃത്തുക്കളെ, പാലസ്തീൻ ഇസ്രയേൽ പ്രശ്നത്തിൽ ഇന്ന് കേരളം രണ്ടു പക്ഷമായി വേർതിരിഞ്ഞു നിൽക്കുന്നു. ഒന്ന്, മുസ്ലിങ്ങൾ എന്നതിൻ്റെ പേരിൽ മാത്രം പാലസ്തീനെ പിന്താങ്ങുന്ന ആളുകൾ, പിന്നെ അവർക്ക് വോട്ട് ബാങ്കിനെ ലക്ഷ്യമാക്കിക്കൊണ്ട് ഒത്താശ പാടുന്ന ഇടതുപക്ഷം. മറുവശത്ത് ഇസ്രയേലിനെ ന്യായീകരിച്ചുകൊണ്ടുള്ള വലതുപക്ഷം. ഞാൻ ആദ്യമേ എൻ്റെ നിലപാട് വ്യക്തമാകട്ടെ, ഈ രണ്ടു പക്ഷത്തേക്കും ഞാനില്ല. ഇപ്പം സംഭവം തുടങ്ങിയിട്ട് ഏകദേശം ഒരാഴ്ചയ്ക്ക് മുകളിലായി. ഞാൻ ഇതുവരെ ഇതിനെ സുസൂക്ഷ്മം വീക്ഷിക്കുകയായിരുന്നു. ഒരു അഭിപ്രായം പറയുന്നതിന് മുമ്പ് അതിൻ്റെ ന്യായാന്യായങ്ങൾ അറിഞ്ഞിരിക്കണമല്ലോ. എൻ്റെ അഭിപ്രായത്തിൽ ഹമാസ് ഒരു പിശാചും ഇസ്രയേൽ ഒരു ശാത്താനുമാണ്. ഇവർ തമ്മിൽ നടക്കുന്ന വടംവലിയിൽ രണ്ടുപേരുടെയും ദൈവങ്ങൾ മരിക്കുകയാണ്. ദൈവത്തെ ശാത്താനും പിശാചും ചേർന്ന് കൊല്ലുന്നു. ചത്തോട്ടെ, നമുക്ക് കാര്യമില്ല. പക്ഷേ മരിച്ചു വീഴുന്നത് ഇരുപക്ഷത്തെയും സാധാരണ മനുഷ്യരാണ്. ഇസ്രയേലിൽ 1400 ഇസ്രയേലികൾ മരിച്ചു, ജൂതന്മാർ മരിച്ചു. ഇപ്പുറത്ത് പലസ്തീനിൽ 4500 പലസ്തീനികൾ മരിച്ചു, മുസ്ലിങ്ങൾ മരിച്ചു. അപ്പം ഞാൻ പലസ്തീനിൽ നിന്നുള്ള ഒരാളെ തിരഞ്ഞെടുക്കുന്നു, ഇസ്രയേലിൽ നിന്ന് ഒരാളെ തിരഞ്ഞെടുക്കുന്നു, രണ്ടു പേരെയും ഞാൻ എങ്ങനെയാണ് തിരിച്ചറിയുക? കേരളത്തിൽ ജീവിക്കുന്ന എനിക്ക് ഇവ രണ്ടുപേരെയും തിരിച്ചറിയാൻ സാധ്യമല്ല എന്ന വസ്തുത നിലനിൽക്കുമ്പോൾ അവിടെ എന്തു മുസ്ലിം, എന്തു ജൂതൻ? കാലാകാലങ്ങളായി മനസ്സിൽ താലോലിക്കുന്ന മതവൈര്യത്തിൻ്റെ പേരിലാണോ ഈ യുദ്ധം? അങ്ങനെ മാത്രം പറയാൻ പറ്റില്ലെങ്കിലും ഗ്രന്ഥങ്ങൾ കയ്യിൽ വെച്ചുകൊണ്ടാണ് മറ്റേ കയ്യിൽ തോക്ക് പിടിക്കുന്നത് കൊണ്ട് മതത്തിൻ്റെ പങ്കും ഇവിടെ നമുക്ക് തള്ളിക്കളയാനാവില്ല. അപ്പം പ്രശ്നത്തിൻ്റെ തുടക്കം ഹമാസ് ഇസ്രയേലിലേക്ക് അതിക്രമിച്ചു കയറി 1300 ആളുകളെ അന്യായമായി പീഡിപ്പിച്ച് കൊലപ്പെടുത്തി എന്നുള്ളതാണ്. അതായത് ചട്ടമ്പിയുടെ ആസനത്തിൽ ചുണ്ണാമ്പ് പരട്ടാൻ പോയാലത്തെ അവസ്ഥ. പണ്ടേ അവൻ തെമ്മാടിയാണ്, അവൻ തല്ലും കൊല്ലും. അവൻ്റെ ആസനത്തിൽ പ്രതികാരദാഹം മൂത്ത് ചുണ്ണാമ്പ് പുരട്ടാൻ പോയി കഴിഞ്ഞാലുള്ള അവസ്ഥ. അപ്പം അതിനുശേഷം പലസ്തീനിലേക്ക് അതിക്രൂരമായ രീതിയിലേക്കാണ് ഇസ്രയേലിൻ്റെ അക്രമങ്ങൾ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. പടുകൂറ്റം കെട്ടിടങ്ങൾ തകർന്നു വീഴുകയാണ്. ഒരു കെട്ടിടം കിട്ടണമെങ്കിൽ എന്തെല്ലാം കഷ്ടനഷ്ടങ്ങൾ! പ്രകൃതി വിഭവങ്ങളെ ചൂഷണം ചെയ്ത് അങ്ങേയറ്റം പ്രകൃതിയെ മലിനപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് നമ്മുടെ ഇപ്പോഴത്തെ കെട്ടിട നിർമ്മാണങ്ങളെങ്കിൽ താമസിക്കാൻ വേണ്ടി കെട്ടിടം നിർമ്മിക്കാം, അത് യുദ്ധത്തിനു വേണ്ടി തകർക്കപ്പെടുമ്പോഴുള്ള അവസ്ഥ. ഒരു യുവാവ് കെട്ടിടങ്ങളുടെ അവശിഷ്ടങ്ങളുടെ ഇടയിൽപ്പെട്ട് മരിച്ചു. അയാളുടെ മൃതശരീരം ആ കെട്ടിടത്തിൻ്റെ കൂനയുടെ ഇടയിൽ നിന്ന് വലിച്ചു പുറത്തേക്കെടുക്കുകയാണ്. ഞാൻ ആ സ്ഥാനത്ത് എന്നെ പ്രതിഷ്ഠിച്ചു നോക്കി. ഞാൻ താമസിക്കുന്ന വീട് കോൺക്രീറ്റ് കെട്ടിടം ബോംബിട്ട് തകർക്കപ്പെട്ട് അത് എൻ്റെ തലയ്ക്കു തന്നെ വീഴുകയാണ്. അവിടെ കിടന്ന് ശ്വാസം കിട്ടാതെ വേദന സഹിച്ച് ഇഞ്ചിഞ്ചായി ഞാൻ മരിക്കേണ്ടി വരും. ആ ചെറുപ്പക്കാരൻ എന്തു തെറ്റാണ് ചെയ്തത്? അവൻ ഹമാസാണോ?
ജൂതനാണ്. രണ്ടുമല്ലെന്ന് വെച്ചോളൂ. അവൻ എന്തു തെറ്റ് ചെയ്തിട്ടാണ് ഇപ്പം 3500 ഇടയ്ക്ക് ആളുകൾ പലസ്തീനിൽ കൊല്ലപ്പെട്ടു എന്നാണ് ഒരു ഏകദേശ കണക്ക്. ഇവർ ഏത് പക്ഷത്ത് നിൽക്കുന്ന ആളുകളാണ്? ഇവർ കൊല്ലപ്പെടാൻ എന്താണ് കാരണം? ഇവർ കൊന്നത് ആരാണ്? ഹമാസാണോ പലസ്തീനാണോ അതോ ജൂതന്മാരാണ് ഇസ്രയേലാണോ? ആരായാലും മനുഷ്യ ജീവനുകൾ നഷ്ടപ്പെടുന്നത് സഹിക്കാവുന്നതിൽ അപ്പുറമാണ്. യുദ്ധങ്ങൾ ജയിക്കാനുള്ളതല്ല, തോൽക്കാനുള്ളതാണ്. ഇപ്പം കോടതിയെക്കുറിച്ച് പറയുമ്പോൾ വാദിയും പ്രതിയുമല്ല ജയിക്കുന്നത്, വക്കീലും ജഡ്ജിയും എന്ന് പറയുന്നത് പോലെ ഇവിടെ കുടുംബിരി കൊണ്ട് നിൽക്കുന്ന യുദ്ധങ്ങളിൽ പരാജയപ്പെടുന്നത് പ്രധാനമായും സ്ത്രീകൾ, കുട്ടികൾ, മറ്റുള്ളവർ. അനാഥമാക്കപ്പെടുന്ന ബാല്യങ്ങൾ, ജീവിക്കുന്ന നാട്ടിൽ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥ, വെള്ളമില്ല, വെളിച്ചമില്ല, മരുന്നില്ല. അപ്പം ഒരു പേപ്പെട്ടി കടിച്ചാൽ നമ്മൾ മരിച്ചു പോകും. പേപ്പെട്ടി കടിച്ച ഉടനെ നമ്മൾ കുത്തിവെക്കുകയാണെങ്കിൽ രക്ഷപ്പെടാം. അപ്പം പലസ്തീനിലെ ഒരാളെ ഒരു പേപ്പെട്ടി കടിച്ചാൽ അയാളെ ഒരു കാരണവശാലും രക്ഷപ്പെടുത്താനാവില്ല, മരുന്നില്ല. പേസ് മേക്കറിൽ കിടക്കുന്ന ആളുകൾ, കിഡ്നി ട്രാൻസ്പ്ലാന്റിന് വിധേയരായി, ഡയാലിസിന് വിധേയരായി കിടക്കുന്ന രോഗികൾ, ഒരു സെക്കൻഡ് വൈദ്യുതി ഇല്ലെങ്കിൽ അവരൊക്കെ മരണത്തിലേക്ക് വലിച്ചെറിയപ്പെടുമെങ്കിൽ ഇന്ന് പലസ്തീനിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതാണ്. അപ്പം ഹമാസ് ഇങ്ങോട്ട് കയറി ആക്രമിക്കുമ്പോൾ ഈ തെമ്മാടി തിരിച്ചടിക്കുമെന്ന് ഹമാസിന് അറിയില്ലേ? അവിടെയാണ് ഹമാസിനെ ഞാൻ സംശയിക്കുന്നത്. ഹമാസിൻ്റെ ഉദ്ദേശം ഇവർ തിരിച്ചടിക്കണം, കുറേ ആളുകൾ രക്തസാക്ഷിയാകണം. അതുകൊണ്ട് ഹമാസിന് എന്നാ നേട്ടം? നേട്ടമുണ്ട്. അതായത് വെസ്റ്റ് ബാങ്കിലെ ഫത്താഹ് ഉൾപ്പെടെയുള്ള അവിടുത്തെ രാഷ്ട്രീയ സംവിധാനത്തിൽ മറ്റെല്ലരെയും ബഹിഷ്കൃതരാക്കിക്കൊണ്ട് തങ്ങളുടെ സ്ഥാനം ഉറപ്പിക്കാം. അതാണ് ഹമാസിൻ്റെ പ്രഥമ പരിഗണന എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അല്ലാതെ ഇതിനു മുമ്പ് അടിച്ചിട്ടുള്ള സമയത്തൊക്കെയുള്ള തിരിച്ചടികൾ ഹമാസ് എന്തുകൊണ്ട് ഓർമ്മിക്കുന്നില്ല? അത്രത്തോളം വൈര്യം, വീര്യം ഒക്കെ ഉണ്ടോ? ഉണ്ടെങ്കിൽ തന്നെ ബുദ്ധികേന്ദ്രങ്ങളില്ലേ? അവർ ഇതൊക്കെ പറഞ്ഞു കൊടുക്കുകയില്ലേ? കൊടുക്കണമല്ലോ, കൊടുത്തിരിക്കുമല്ലോ. പക്ഷേ താല്പര്യങ്ങൾ വേറെയാണ്. അതുകൊണ്ട് ഹമാസ് ബോധപൂർവം പാലസ്തീനികളെ കൊലയ്ക്ക് കൊടുക്കാൻ വേണ്ടി തന്നെ തങ്ങളുടെ രാഷ്ട്രീയ ആധിപത്യം പാലസ്തീനിൽ ഉറപ്പിക്കാൻ വേണ്ടി ഹമാസിൻ്റെ ഒരു നിറികെട്ട, നീചമായ, മനുഷ്യത്വരഹിതമായ കളിയാണെന്നാണ് ഞാനിതിനെ ഒരു ഭാഗത്തുകൂടി സംശയിക്കുന്നത്. ഇനി മറുഭാഗത്ത് ഇസ്രയേലോ? ഇപ്പം നമ്മൾ പുടിൻ ആക്രമിച്ചല്ലോ, എന്തിൻ്റെ പേരിൽ? അതായത് ഡോക്ടർ സി വിശ്വനാഥൻ ഈ ഇടയ്ക്കൊരു വീഡിയോ ചെയ്തത്, അതിൽ അദ്ദേഹം പറയുന്നത് ലോക നേതാക്കളിൽ 20% ആളുകൾ സൈക്കോപാത്തുകളെന്നാണ്. നമ്മൾ പോൾപോട്ട്, പിന്നെ സ്റ്റാലിൻ, ലെനിൻ, നമ്മുടെ രാജ്യത്തെ പ്രധാനമന്ത്രിമാരിൽ പലരും ഒക്കെ, സഞ്ജയ് ഗാന്ധിയെക്കുറിച്ച് ഞാനിന്നൊരു വീഡിയോ കണ്ടു, ഒരു ഒരു സൈക്കോപാത്തിൻ്റെ ലക്ഷണങ്ങൾ കാണിക്കുന്നവരാണ് ലോക നേതാക്കളിൽ 20% ആളുകളെങ്കിൽ അവർക്ക് ഒരു സാമർത്ഥ്യമുള്ളത്, വിശ്വനാഥൻ ഡോക്ടർ പറയുന്നത് അവർക്ക് ജനത്തെ കയ്യിലെടുക്കാനുള്ള കഴിവുണ്ട് എന്നാണ്. എന്ത് വൃത്തികേട്! 2000 നിങ്ങൾ കൊല്ലുമെങ്കിൽ നിങ്ങൾക്ക് പ്രധാനമന്ത്രിയാകാം. ഇതാണല്ലോ സമവാക്യം. അപ്പോൾ സൈക്കോപാത്തിനെ താലോലിക്കുന്ന
സൈക്കോപാത്തിനെ മനസ്സിലാക്കാത്ത നേതാക്കന്മാരാണ് ഇന്ന് ലോകത്ത് പല ഭാഗത്തും. പുടിൻ, ഡൊണാൾഡ് ട്രംപ്, അതേ ഗണത്തിൽപ്പെട്ട ഒരാൾ തന്നെയാണ് നെതന്യാഹു. അയാൾക്കും ഈ യുദ്ധം ലാഭമാണ്. അയാളുടെ കളങ്കപ്പെടുന്ന സൽപേരിനെ പിടിച്ചെടുക്കാനുള്ള ഏറ്റവും നല്ല ഒരു മാർഗമായി അയാൾ ഈ യുദ്ധത്തെ കാണുന്നു. ചുരുക്കി പറഞ്ഞാൽ ഹമാസും നെതന്യാഹുവും സഖ്യകക്ഷികളായിക്കൊണ്ട് താന്താങ്ങളുടെ സ്ഥാനം ഉറപ്പിക്കാൻ വേണ്ടി പാവപ്പെട്ട പലസ്തീനികളെ കൊന്നെടുക്കുന്നു, ഒപ്പം ഇസ്രയേലുകാരും കൊല്ലപ്പെടുന്നു എന്ന ദുരവസ്ഥയ്ക്ക് കാരണം. ഇപ്പൊ കേരളത്തിൽ രണ്ടു പക്ഷമെന്ന് ഞാൻ പറഞ്ഞല്ലോ, പക്ഷം പിടിക്കാം. പക്ഷം പിടിക്കുമ്പോൾ പക്ഷങ്ങളിൽ ന്യായം കണ്ടെത്താനൊരു ശ്രമമുണ്ടാകും, അത് ശരിയല്ല. ന്യായങ്ങളെ നമ്മൾ അന്വേഷിക്കണം. അപ്പം ഇസ്രയേലിൻ്റെ ഭാഗത്തുള്ള ന്യായമോ? അതായത് ലോകത്തെമ്പാടും പീഡിപ്പിക്കപ്പെട്ട ഒരു വർഗമാണ് ഇസ്രയേൽ. എനിക്കെപ്പോഴും അതിശയം തോന്നുന്ന കാര്യം, ഇങ്ങനെ അതിദാരുണമായി പീഡിപ്പിക്കപ്പെട്ട ഒരു വിഭാഗം തന്നെ മറ്റൊരു വിഭാഗത്തെ മാറിയ ഒരു കാലഘട്ടത്തിൽ എങ്ങനെ അതേ നാണയത്തിൽ പീഡിപ്പിക്കും? ചരിത്രം അവരെ ഒന്നും പഠിപ്പിച്ചില്ലേ? അതോ ആ തലമുറയോടുകൂടി അതൊക്കെ അസ്തമിച്ചു പോയോ? സംശയങ്ങളാണ് ബാക്കി നിൽക്കുന്നതാണ്. എന്തോ ആയിക്കോട്ടെ. അപ്പം ലോകത്തെ പല ഭാഗത്തു നിന്നും അവർക്കൊരു കുടിയേറ്റ സ്ഥാനം വേണമെന്ന നിലയ്ക്കാണ് ഇസ്രയേൽ തിരഞ്ഞെടുക്കപ്പെട്ടത്. അത് തിരഞ്ഞെടുത്തു കൊടുത്തതാണ് ബ്രിട്ടൻ. ബ്രിട്ടൻ തിരഞ്ഞെടുത്തു കൊടുക്കാൻ കാരണം അവരുടെ ലാഭമാണ്. അക്കാര്യത്തിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. എന്തായാലും കുറേ ജൂതന്മാർ പാലസ്തീൻ പ്രദേശത്തേക്ക് വരുന്നു. പലരും ഭൂമി വിലയ്ക്ക് വാങ്ങിച്ചാണ് അവിടെ അധിനിവേശം നടത്തുന്നത്. അതിനെ അധിനിവേശം എന്ന് വിളിക്കാമോ? വില കൊടുത്തു വാങ്ങിക്കഴിഞ്ഞാൽ അധിനിവേശമാകുമോ? അതൊക്കെ പോട്ടെ. ആ കാലഘട്ടത്തിൽ, ഏകദേശം 47-48 കാലഘട്ടത്തിൽ, ഈ ജൂതന്മാർ പാലസ്തീനിൽ കുടിയേറുമ്പോൾ അവിടുത്തെ വിസ്തൃതി എത്ര, അവിടുത്തെ ജനസംഖ്യ എത്ര, വരുന്ന ഇവരെ സ്വീകരിക്കാൻ പാകത്തിൽ അവിടെ വിഭവമുണ്ട്, സ്ഥലമുണ്ടോ, കാലാവസ്ഥ അനുകൂലമോ, ചുറ്റുപാടുണ്ടോ, ഒക്കെ പ്രശ്നമാണ്, പഠിക്കേണ്ട പ്രശ്നമാണ്. അവരെ ഉൾക്കൊള്ളാൻ പലസ്തീനികൾക്ക് സാധിക്കേണ്ടതല്ലേ? അതിക്രമങ്ങളുണ്ടായി. അതായത് ഗോത്ര സംസ്കാരത്തിൻ്റെ നിഴലിപ്പുകൾ ഇന്നും നമ്മളിൽ നിലനിൽക്കുന്നു എന്നതിൻ്റെ തെളിവാണ്. എൻ്റെ സ്ഥാനത്ത് മറ്റാരെങ്കിലും വരികയാണെങ്കിൽ എൻ്റെ അതിജീവനത്തെ അത് ബാധിക്കുമെന്ന് കണ്ടാൽ അവനെ കൊല്ലാനുള്ള ബോധനിലവാരം, കൊല്ലുക. അങ്ങനെയാണല്ലോ ഗോത്രങ്ങൾ തമ്മിൽ പൊരുതി പൊരുതിയാണ് നമ്മൾ ഇവിടെ എത്തി നിൽക്കുന്നത്. ആ ഗോത്ര സംസ്കാരത്തെ ആധുനിക സമൂഹം പല ഭാഗത്തും വലിച്ചെറിഞ്ഞിട്ടുണ്ട്, എങ്കിലും പല ഭാഗത്തും ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് എന്ന വസ്തുതയും കാണാതിരിക്കാനാവില്ല. അപ്പം വന്ന ജൂതന്മാരെ സ്വീകരിക്കാനുള്ള മാനസികാവസ്ഥ പാലസ്തീനികൾക്കില്ലായിരുന്നു. അവിടെ പറയപ്പെടാനുള്ള കാരണം ഈ ഗോത്രീയത തന്നെയാണ്. തങ്ങളുടെ സൗകര്യങ്ങൾ നഷ്ടപ്പെടുമോ എന്ന ബോധ്യം, അത് വലിയ തെറ്റെന്ന് പറയാനുമില്ല. ശരി, വന്നു, യുദ്ധങ്ങൾ ഒരുപാട് അരങ്ങേറി. പലസ്തീൻ ജനിച്ച ദിവസത്തിൻ്റെ പിറ്റേ ദിവസം തന്നെ തുടങ്ങിയ യുദ്ധമാണ്. അപ്പോൾ ഇസ്രയേലിനെ ഉന്മൂലനം ചെയ്യുക എന്നുള്ളതാണ് അറബ് രാജ്യങ്ങളുടെ ആദ്യത്തെ പ്ലാനായിരുന്നു. നഖശിഖാന്തം എതിർത്തുകൊണ്ട് തന്നെ ഇസ്രയേൽ ഇഞ്ചിനിഞ്ച് വിജയിക്കുകയായിരുന്നു. ഒരുപാട് കാലം കഴിഞ്ഞതിന് ശേഷം പല അറബ് രാജ്യങ്ങൾക്കും ഇത് മനസ്സിലായി. അതായത് ഇസ്രയേലിനെ ഉന്മൂലനം ചെയ്യാൻ സാധിക്കില്ല, അതൊരു ഒന്നാം ഘട്ടമാണ്. അപ്പോൾ യു എൻ സഭ ഇടപെടുകയാണ്. ഒരു 3-nation formula എന്ന നിലയ്ക്ക് ഈ പ്രദേശത്തെ മൂന്നായി വിഭജിക്കുന്നു. ഒന്ന്, ജൂതന്മാരുടെ
സ്ഥലം ഇസ്രയേൽ. രണ്ട്, പലസ്തീനികൾക്ക് പലസ്തീൻ. ജെറുസലേം എന്ന യു എൻ സഭ നേരിട്ട് നിരീക്ഷണത്തിൽ ഭരിക്കുന്ന സ്ഥലം. അങ്ങനെ മൂന്നായി വിഭജിക്കാനായിട്ട് യു എൻ സഭ ഐക്യകണ്ഠമായി തീരുമാനിക്കും. ഐക്യകണ്ഠമായി എന്ന് പറഞ്ഞ വാക്ക് ഞാൻ പിൻവലിക്കുന്നു, തീരുമാനിക്കും. ഇത് ജൂതന്മാർ അംഗീകരിച്ചു, അറബികൾക്ക് അംഗീകാരമില്ലായിരുന്നു. അറബികൾ ചെയ്ത, പലസ്തീനികൾ ചെയ്ത ഇപ്പോഴത്തെ ഹമാസിൻ്റെ അക്രമം പോലത്തെ ഒരു ആന മണ്ടത്തരമായിരുന്നു അത് സ്വീകരിക്കാതെ. പിന്നീട് പല യുദ്ധങ്ങളുണ്ടായി, പല ഭാഗങ്ങൾ ഇസ്രയേൽ കൈയടക്കി. ഇന്ന് ഒരു ഭാഗത്തേക്ക് മാത്രം ഒതുക്കപ്പെട്ടു. ഇന്ന് ഇത്തരത്തിലൊരു ഫോർമുല മുന്നോട്ട് വയ്ക്കുകയാണെങ്കിൽ അറബികൾ ഇത് തള്ളിക്കളയുമോ? ഇല്ല എന്നാണ് എൻ്റെ പക്ഷം. കാരണം അനുദിനമെന്നോണം കുടിയേറ്റം വ്യാപിപ്പിച്ചുകൊണ്ട് ഇസ്രയേൽ പിടിമുറുക്കിക്കൊണ്ടിരിക്കുകയാണ്. തനി തെമ്മാടിത്തമെന്നല്ലാതെ ഇതിനെക്കുറിച്ച് മറ്റൊരു വാക്ക് പറയാനില്ല. പക്ഷേ ഈ തെമ്മാടിയുടെ തെമ്മാടിത്തത്തെ മനസ്സിലാക്കാനുള്ള കഴിവോ ബുദ്ധിയോ വിവേകമോ ഒരു ഗ്രന്ഥത്തെ കക്ഷത്തിൽ വെച്ച് ഇതിനേക്കാളും വലുത് വേറൊന്നില്ല എന്ന് വ്യാമോഹിച്ചുകൊണ്ട് വാഗ്ദത്ത ഭൂമിയും അള്ളാഹു സഹായിക്കുമെന്ന മിഥ്യാധാരണയിൽ കഴിയുന്ന ഒരു പറ്റം ആളുകൾ. ഇന്ന് സക്കീർ നായക്കിൻ്റെ ഒരു പ്രസംഗം ഞാൻ കേട്ടു. അദ്ദേഹം പറയുന്നത്, നിങ്ങൾ പ്രാർത്ഥിക്കുക, അതായത് ഇസ്രയേൽ നശിച്ചു പോട്ടെ എന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുക. ഇത്തരം വിഡ്ഢികൾ പറഞ്ഞാൽ കേൾക്കുന്ന ജനസഞ്ചയമാണെങ്കിൽ പലസ്തീനിന് സപ്പോർട്ടുണ്ടാകും. അയാൾ പറയുന്നു, നിങ്ങൾ എല്ലാ പരസ്യവാചകങ്ങളിലും, വീട്ടിൽ, റോഡിൽ, പൊതുസ്ഥലങ്ങളിൽ, പബ്ലിക് പ്ലാറ്റ്ഫോമിൽ, സോഷ്യൽ മീഡിയയിൽ, സിനിമയിൽ, നാടകത്തിലൊക്കെ ഇസ്രയേലിനെ താരടിച്ചുകൊണ്ട് സംസാരിക്കുക. ആളുകൾ മനസ്സിലാക്കട്ടെ. മനസ്സിലാക്കിയാൽ ഇപ്പം യഥാർത്ഥത്തിൽ 1400 ആളുകളെ ഹമാസ് കൊല്ലാക്കൊല ചെയ്തപ്പോൾ, അതായത് വീടുകളിൽ കയറി ചെന്ന് അതിനിഷ്ഠൂരമായ രീതിയിൽ ജൂതന്മാരെ കൊല്ലുകയും സ്ത്രീകളെ ബലാത്സംഗം ചെയ്യുകയും അതൊക്കെ ചിത്രീകരിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ പ്രദർശിപ്പിക്കുകയും ചെയ്യുന്ന കാടത്തം കാണിച്ചവരാണ് ഒരു തരം ടെറർ ഉണ്ടാക്കിയെടുക്കാനുള്ള പദ്ധതി. പാവപ്പെട്ട മനുഷ്യർ എന്തു പിഴച്ചു? ഞാനും എൻ്റെ ഉമ്മയും എൻ്റെ സഹോദരിയും എൻ്റെ ഭാര്യയും എൻ്റെ മകളും അക്കൂട്ടത്തിലുണ്ടായിരുന്നാൽ എന്തായിരിക്കും അവസ്ഥ? ഞാൻ ഇസ്രയേലിലാണ്, ഹമാസ് ഇരച്ചു കയറുന്നു, എൻ്റെ വീട് ചവിട്ടിപ്പൊളിച്ച് വീട്ടിൽ കയറി ഞങ്ങളെയൊക്കെ വധിച്ച് ആ ചിത്രമെടുത്ത് ഫേസ്ബുക്കിലും ട്വിറ്ററിലും സോഷ്യൽ മീഡിയയിലും യൂട്യൂബിലും ഇട്ട് കഴിഞ്ഞാൽ നോക്കൂ എന്ത് കാടത്തമാണിത്. അതായത് നീ തിരിച്ചടിക്കൂ, ശക്തമായി തന്നെ തിരിച്ചടിക്കൂ എന്ന് തിരിച്ചടിക്കാനുള്ള വടി ഇസ്രയേലിന് കൊണ്ട് കൊടുത്തത് ഹമാസാണ്. ഇവിടെ രസാവഹമായ ഒരു മറ്റൊരു കാര്യം, ഇപ്പം 48 യുദ്ധത്തിൽ ആദ്യമായി യുദ്ധരംഗത്ത് മുന്നിൽ ഉണ്ടായിരുന്നത് ഈജിപ്താണ്. ഇന്ന് ഈജിപ്ത് രംഗത്തേയില്ല. സൗദി അറേബ്യ ഇസ്രയേലുമായി വ്യാപാര സന്ധിയിൽ ഒപ്പിടാനുള്ള സമയം സംഘാതമായിരിക്കുകയായിരുന്നു. അതിനെക്കൂടി തകർക്കാൻ കൂടിയിട്ടാണ്, അതായത് സൗദിയുടെ സമാധാന നീക്കങ്ങളെ തകർക്കാൻ കൂടിയാണ് ഹമാസ് ഇടങ്കോലിട്ടത്. അപ്പം ഒരു 4500 ആളുകൾ പലസ്തീനികൾ മരിക്കുമ്പോൾ കുറ്റക്കാർ 2 പേരാണ്, ഒന്ന് ഹമാസ്, 2 ഇസ്രയേലികൾ. ഇവരെ മാത്രം കുറ്റം പറഞ്ഞിട്ട് അവരുടെ പക്ഷം ചേരുന്നത് നീതിരഹിതമാണ്, കാര്യങ്ങളെ കാണാതിരിക്കലാണ്, മഞ്ഞക്കണ്ണട ബാധിക്കുന്നത് കൊണ്ടാണ്, വെക്കുന്നത് കൊണ്ടാണ് എന്ന് പറയാതിരിക്കാൻ ഒക്കില്ല. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, അറബ് രാജ്യങ്ങൾക്കൊന്നും ഈ പാലസ്തീനികളുടെ പ്രശ്നമല്ല. അവരൊന്നും പ്രതികരിക്കേണ്ട രീതിയിൽ പ്രതികരിക്കുന്നതേയില്ല.
48 പണ്ടൻ നായയുടെ പല്ലിൻ്റെ ശൗര്യം ഇന്നില്ല. അവരൊക്കെ പിന്മാറി പൊക്കിഴിഞ്ഞു. അതായത് ഈജിപ്റ്റ് വിചാരിച്ചത് ഈ പാലസ്തീനികൾക്ക് വേണ്ടി ഞങ്ങൾ എന്തിന് യുദ്ധം ചെയ്യണം. അപ്പോഴാണ് കേരളത്തിലെ ഒരു കൂട്ടം മുജാഹിദ് ജമാഅത്തിൻ്റെ കോൾക്കൽ മുസ്ലിങ്ങൾ കൊല്ലപ്പെടുന്നു. ഉമ്മ എന്തുമ്മയാടോ, എടോ ഉമ്മയുടെ സഹോദരിക്ക് ഉമ്മയെക്കുറിച്ച് യാതൊരു താല്പര്യവുമില്ല, ബോധ്യവുമില്ല. അവൾ അവളുടെ കാര്യം നോക്കി നടക്കുമ്പോൾ നിന്റെ ഈ ഉമ്മയുണ്ടല്ലോ, ഉമ്മ ഉമ്മാക്കി, വെറും ഉമ്മ ഉമ്മാക്കിയാണ്, അതിൽ ഒരു കാര്യവുമില്ല. മുസ്ലിങ്ങൾക്ക് മുസ്ലിങ്ങളെ സ്നേഹിക്കാൻ പറ്റുമോ? പറ്റില്ല. അങ്ങനെയല്ല, അവിടെയും ഗോത്രബോധ നിലവാരം പൊന്തി വന്നുകൊണ്ട് കഴുത്തറുപ്പൻ നയൻ തന്നെ കഴുത്തറുത്തുകൊണ്ട് തന്നെ ഉമ്മ ഉമ്മയെ കൊല്ലുന്ന ഉമ്മ കൊല്ലികൾ അരങ്ങേറുമെന്ന കാര്യത്തിൽ സംശയമില്ല. അവിടെ വേണ്ടത് മാനവിക ബോധമാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു പലസ്തീനും ഒരു ജൂതനും ഒരുമിച്ച് വന്നാൽ തിരിച്ചറിയാൻ കേരളത്തിലെ എനിക്ക് സാധിക്കാത്തതുപോലെ അങ്ങനെ ഒരു ചിന്ത വരാത്തിടത്തോളം കാലം അക്കോമഡേഷൻ, ഇപ്പോൾ പല രാജ്യങ്ങളിൽ നിന്നും അഗതികളായി വരുന്ന ആളുകളെ സ്വീകരിക്കാൻ പല രാജ്യങ്ങളും തയ്യാറാകുന്നുണ്ടല്ലോ. അതുപോലെ അന്ന് വന്ന സ്ഥലം ഒരുപാട് ഉണ്ടായിരിക്കാമെന്നാണ് എൻ്റെ ഒരു കണക്ക് കൂട്ടൽ. ഇസ്രയേലികളെ അവർ സ്വീകരിച്ചുകൊണ്ട് ഒരൊറ്റ ജനതയായി ഒരു പ്രദേശത്ത് കൊണ്ടും കൊടുത്തും സമാധാനത്തിൽ ജീവിക്കേണ്ടവർ. തുടങ്ങിയ യുദ്ധം നീണ്ടു നീണ്ടു നീണ്ട് മനുഷ്യക്കുരുതി എത്രത്തോളം എത്തി നിൽക്കുന്നു എന്ന കാര്യം പറയാതിരിക്കാനാവില്ല. നമ്മളിതൊക്കെ വളരെ സുഖസൗകര്യമായ സാഹചര്യത്തിൽ നിന്നുകൊണ്ട് സംസാരിക്കുന്നു. ഈ നിമിഷം ഗാസയിലെ ജനങ്ങൾ അനുഭവിക്കുന്ന വേദന, സങ്കടം, അതായത് ഞാനിപ്പോൾ ഗാസയിലായിരുന്നു എങ്കിൽ എനിക്ക് ഭ്രാന്ത് പിടിക്കുമെന്നേ. ഒരു സെക്കൻഡ് അവിടെ എന്നെ പ്രതിഷ്ഠിക്കാൻ എൻ്റെ മനസ്സ് പോലും അനുവദിക്കാത്ത ഒരവസ്ഥയാണിപ്പോൾ അവിടെയുള്ളത്. വാക്കുകളാൽ പറയാൻ പറ്റാത്ത അവസ്ഥ. അതായത് സ്വന്തം കുഞ്ഞിനെ ചോരയിൽ പൊതിച്ചെടുക്കുകയാണ്. ഒരു കുട്ടിയുടെ ശരീരം കൊണ്ടുപോകുന്നു, മരിച്ച കുട്ടിയാണ്, ആ കുട്ടിയുടെ അടിഭാഗങ്ങളെല്ലാം രക്തമയമാണ്. കണ്ടു നിൽക്കാനാവാത്ത സീനുകളാണ് നമ്മൾ കാണേണ്ടി വരുന്നത്. എന്താണ് അവരൊക്കെ ചെയ്ത കുറ്റം? ജനിച്ചു വീണുപോയതോ? ജനിച്ചു വീണാൽ ജീവിക്കാനുള്ള അവകാശമില്ലേ? ഈ അവകാശം നെതന്യാഹുവിന് വേണ്ടിയിട്ടും ഹമാസിന് വേണ്ടിയിട്ടും ബലി കൊടുക്കാൻ വിധിക്കപ്പെട്ടവരാണ്. പിന്നെ ഗർഗതം മരം മണ്ണാങ്കട്ട എന്ന് പറഞ്ഞ് കുറെ കീറുക്കന്മാർ, ഊളംപാറ ഭ്രാന്തന്മാർ ഇവിടെ പുലമ്പുന്നുണ്ട്. ഇവന്മാരൊക്കെയാണ് ഇതിൻ്റെയൊക്കെ പിന്നിൽ പ്രവർത്തിക്കുന്ന ബുദ്ധി കേന്ദ്രങ്ങൾ. യാഥാർത്ഥ്യമായി കാര്യങ്ങളെ മനസ്സിലാക്കാൻ തടസ്സമായി നിൽക്കുന്നത് ഈ സിംസാറുൽ ഹഖ് ഹുദവിയും ഈ സക്കീർ നായക്കും പോലുള്ള പെറുക്കിത്തിന്നികളാണ്, സാമൂഹ്യ ദ്രോഹികളാണ്. തടിച്ച് കൊഴുത്ത് ഊറ്റി വളരുന്ന ഇവന്മാർ, കൊല്ലാക്കൊല ചെയ്യാനുള്ള മനസ്സ് ഇവർക്കൊണ്ട് സാഹചര്യം കിട്ടിയാൽ. അവരാണിപ്പോൾ കൊന്നുകൊണ്ടിരിക്കുന്നത്. ഹമാസ് അങ്ങോട്ടടിച്ചപ്പോഴുള്ള തിരിച്ചടി മനസ്സിലാക്കാതെ 4500 ആളുകളെ കൊലയ്ക്ക് കൊടുത്തില്ലേ, പ്ലസ് 1400 ആളുകളെ കൊന്നില്ലേ, ഏകദേശം 6000 ആളുകൾ. അംഗഹീനരായ ആളുകൾ എത്ര പേരായിരിക്കും? 200,000 ആളുകൾ ഗാസയിൽ തിങ്ങിപ്പാർക്കുന്നു എന്നാണ് കണക്ക്. ഒഴിഞ്ഞു പോകാൻ ആവശ്യപ്പെടുകയാണ്. ഇന്ന് വൈകുന്നേരം ഈ വീട്ടിൽ നിന്ന് ഒഴിഞ്ഞു പോകാൻ എന്നോട് ആവശ്യപ്പെട്ടാൽ ഞാൻ എവിടെ പോകും? എൻ്റെ സൗകര്യങ്ങളൊക്കെ ഞാൻ എന്തിന് ത്യജിക്കണം? ഞാൻ എന്തിന് എൻ്റെ വീട് വിട്ടിറങ്ങണം? അതിൻ്റെ കാരണക്കാർ ആരൊക്കെയാണ്? സൈക്കോപാത്തുകൾ, നല്ല ഭാഷയിൽ പറയുകയാണെങ്കിൽ കിറുക്കന്മാർ. പിന്നെ ഇസ്രയേൽ മേനി നടിക്കാറുണ്ട്. മൊസാദ് ലോകത്തെ കയ്യിലെടുത്തുകൊണ്ട് ഇൻ്റലിജൻസ്, ഒരു ഇൻ്റലിജൻസും വർക്ക് ചെയ്തില്ല. ഹമാസ് ഇങ്ങോട്ട് കയറിയപ്പോൾ അറിഞ്ഞതേയില്ല. അതോ അറിഞ്ഞില്ലെന്ന് ഭാവിക്കുകയാണോ? സംശയിക്കേണ്ടിയിരിക്കും. അറിഞ്ഞോ അറിഞ്ഞില്ലേ?
അതോ അറിഞ്ഞില്ലെന്ന് ഭാവിക്കുന്നു. എന്തായാലും മൊസാദിൻ്റെ ഒരു ബാഡ് ഇമേജാണ് ഇവിടെയുണ്ട്. പിന്നെ ഹമാസിന് മറ്റൊരു ലക്ഷ്യമുണ്ട്, ഫത്തയെ തറപറ്റിക്കുക. അതായത് യാസർ അറാഫത്തിൻ്റെ പിന്തുടർച്ചക്കാരെന്ന് അവകാശപ്പെടുന്ന സമാധാന പ്രേമികളായ അബ്ബാസിൻ്റെ നേതൃത്വത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഫത്താഹിനെ തറപറ്റിച്ചുകൊണ്ട് ഈ സുഡാപ്പികൾക്ക്, ഹമാസ് എന്ന സുഡാപ്പികൾക്ക് അവിടെ നിരന്തരമായി ഭരിക്കാനുള്ള സുഖലോലുപതിക്ക് വേണ്ടിയിട്ടുള്ള നീക്കം. അപ്പം ഹമാസിനെ ഉന്മൂലനം ചെയ്യാൻ ഇസ്രയേലിന് പറ്റുമോ? പറ്റില്ല, സാധ്യമല്ലാത്ത കാര്യമാണ്. ഇന്ന് നിലനിൽക്കുന്ന ഹമാസിൻ്റെ നേതൃത്വത്തെ ഉന്മൂലനം ചെയ്തു കഴിഞ്ഞാൽ, ഈ അധിനിവേശം ഇങ്ങനെ തുടരുകയാണെങ്കിൽ ഹമാസ് വീണ്ടും വീണ്ടും ഉദയം ചെയ്യും. സമാധാനത്തിൽ കൂടി മാത്രമേ, സമാധാനം പുനഃസ്ഥാപിച്ചുകൊണ്ട് മാത്രമേ അവിടുത്തെ ജനങ്ങളെ കൂടെ ഉൾക്കൊണ്ടുകൊണ്ട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകാതെ ഹമാസിനെ ഉന്മൂലനം ചെയ്യാൻ സാധ്യമല്ല എന്നാണ് എൻ്റെ ഒരു കണക്ക് കൂട്ടൽ. ഇനി ഇസ്രയേലിനെ ഗാസ പിടിച്ചെടുക്കാൻ പറ്റുമോ? അതൊരു ഡെത്ത് ട്രാപ്പായി മാറുമെന്നാണ് വിദഗ്ധർ പറയുന്നത്. അങ്ങനെ പിടിച്ചെടുക്കാനുള്ള സാധ്യത കുറവെന്നാണ് വായിച്ച റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുമ്പോൾ, ചുരുക്കി പറയുകയാണെങ്കിൽ സൈക്കോപാത്തുകളായ നേതാക്കളുടെ കിറുക്കുത്തരം. രണ്ട് മതമെന്ന ഗ്രന്ഥത്തിലെ വരികൾ വായിച്ചുകൊണ്ട് കിറുക്കന്മാരായിപ്പോയ ആളുകൾ. പക്ഷേ നമ്മെ വേദനിപ്പിക്കുന്നത് ഇതൊന്നും അറിയാത്ത, ഇതിലൊന്നും പെടാത്ത 16,000 ആളുകൾ, ഭവനരഹിതരായവർ, വേദനരഹിതയ്ക്ക് വേണ്ടിയിട്ട് ഇഞ്ചക്ഷൻ കുത്തിവെക്കാൻ മരുന്നില്ലാതെ ഇഞ്ചിനിഞ്ച് വേദന അനുഭവിച്ച് മരിക്കുന്ന എൻ്റെ പ്രിയ ഫലസ്തീനികൾ, അവർക്ക് മരുന്നെത്തിക്കേണ്ട, അവർക്ക് ആശ്വാസമേകേണ്ട ബാധ്യത ലോകത്തിനുള്ളേ. ലോകത്തിന് എനിക്ക് എന്തു ചെയ്യാൻ സാധിക്കും? വലിയ ചോദ്യമാണ്. പകച്ചു നിൽക്കുകയല്ലാതെ ഈ സൈക്കോപാത്തുകളുടെ സാമർത്ഥ്യത്തിൻ്റെ മുന്നിൽ നമുക്ക് ഒന്നും ചെയ്യാൻ തൽക്കാലം സാധ്യമല്ല എന്നുള്ള അവസ്ഥ, യു എൻ വരെ നിശബ്ദമായി പോകുന്ന ഒരു അവസ്ഥയിൽ നിന്നുകൊണ്ട് അവിടെ നല്ലത് പുലരട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് മറ്റൊരു അധ്യായത്തിൽ കാണുന്നത് വരെ നന്ദി, നമസ്കാരം, ഗുഡ് ബൈ.